ആരെ വിളിച്ചാലും ആദ്യം കാതോരത്തെത്തുന്ന ശബ്ദം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് പ്രിയങ്കരമായ കാര്യങ്ങളാണെങ്കിലും അപ്രിയ സത്യങ്ങളാണെങ്കിലും കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിനുടമയാണ് ശ്രീപ്രിയ. എൻ്റെ ഒപ്പം ഇപ്പോൾ ഉള്ളത് മലയാളികളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. അവരെ കണ്ടാൽ ഒരു പക്ഷേ മലയാളികൾ എല്ലാവരും തിരിച്ചറിയണമെന്നില്ല, പക്ഷേ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്തായാലും മലയാളികൾ തിരിച്ചറിയും. കാരണം എല്ലാ ദിവസവും അവരുടെ ശബ്ദം കേൾക്കുന്നതാണ് ശ്രീപ്രിയ. അവർ BSNL അക്കൗണ്ട്സ് ഓഫീസറാണ്, ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസറാണ്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയുമാണ്. ആ ശബ്ദം എന്താണെന്ന് നമുക്കിപ്പോൾ കേൾക്കാം. താങ്കൾ വിളിക്കുന്ന BSNL സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. പുതിയ ഒരു ശബ്ദം, പുതിയൊരു സന്ദേശം കൂടി താങ്കളുടെ ശബ്ദത്തിൽ വരികയാണ്. എന്താണ് ആ സന്ദേശം പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ വേണ്ടി? ആദ്യത്തെ ഒരു ലൈൻ ഇപ്പോൾ എല്ലാവരും സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡിൻ്റെ പുതിയ വാക്സിൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പുതുവർഷത്തിൽ പ്രതീക്ഷയുടെ പൊൻകിരണമായി COVID-19 വാക്സിൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഇതാണ്. അത് കുറച്ചുകൂടി മോഡുലേറ്റ് ചെയ്താണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം. ഇത് ആദ്യത്തതല്ല, ഇതിനു മുമ്പ് പല ഇത്തരം ശബ്ദങ്ങൾ കൊടുത്തു. BSNL അടക്കം BSNL ഒരുപാട്, അല്ലാതെ തന്നെ BSNL കേൾക്കുന്ന ശബ്ദങ്ങൾ കുറെ മൊബൈലൊക്കെ കേൾക്കുന്നത് ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ ഏറ്റവും ആദ്യം കോവിഡിൻ്റെ ഒരു സന്ദേശം ഗവൺമെൻറ്റിൻ്റെതായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതായിട്ട് വന്നപ്പോൾ റെക്കോർഡ് ചെയ്തായിരുന്നു, BSNL വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ഈ വാക്സിൻ വന്നപ്പോഴും ആദ്യം കേരള സർക്കിൾ ആണ് വൺ ഓഫ് ദ ഫസ്റ്റ് സർക്കിൾസ് ഇതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മലയാളത്തിലുള്ള ആദ്യത്തെ സന്ദേശമാണ്. അതെ, മലയാളത്തിൽ തീർച്ചയായും. അത് ഞങ്ങളുടെ CGM വിനോദ് സാറ് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്തിട്ട് സാറ് പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ GM ഉണ്ട്, സാജു ജോർജ് സാർ, അതുപോലെ DGM സജീവ് സാറ്, അവരൊക്കെയാണ് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യണം. മാറ്റർ അവർ തരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ഞാൻ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ മറ്റു ഭാഷകളിലേക്കും ചെയ്യുന്ന അത്തരം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? BSNL ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, ഈ മൂന്ന് ലാംഗ്വേജിലേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫ്യൂച്ചറിൻ്റെ കാര്യം നമുക്ക് അറിയില്ലല്ലോ. ഈ അക്കൗണ്ട്സിൻ്റെ ഇടയ്ക്കിൽ നിന്ന് ഈ ശബ്ദത്തിൻ്റെ ഇതിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഗ്രാഫിസ്റ്റ് ആയിട്ടായിരുന്നു തുടങ്ങിയത്. ഇന്നിപ്പോൾ ടെലിഗ്രാഫ് സർവീസ് ഇല്ല. അപ്പോൾ ടെലിഗ്രാഫിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോണോഗ്രാം സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ആദ്യം എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അത് പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വന്ന ആൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്തുകൊണ്ടാണ് എന്നിലേക്ക് വന്നു വിട്ടതെന്ന് അറിയില്ല. പക്ഷെ അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് കുറേ നാളൊക്കെ കഴിഞ്ഞ ശേഷം BSNL പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മാറി BSNL ആയപ്പോൾ പിന്നെ BSNL ഒരു റേഡിയോ പരസ്യം ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലോട്ട് ഞങ്ങളുടെ PRO എന്നെ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു മെയിൽ ആർട്ടിസ്റ്റ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനും കൂടി ചേർന്ന് BSNL ആ ഒരു പരസ്യം ചെയ്തുകൊണ്ടാണ് ഈ മേഖലയിലോട്ട് ഞാൻ ശരിക്കും പറഞ്ഞത്. ഞങ്ങൾ പക്ഷെ കേട്ടിട്ടുള്ള ശബ്ദം ഈ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ അതാണെന്ന്. അതെന്താന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂലോ മറ്റോ അവർ ചോദിച്ചപ്പോൾ ഞാനത് അത്രയധികം ഒരു റീച്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല. അത് കുറേയധികം ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂവിൻ്റെ അതിൽ അവർ ചോദിച്ചപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിയാണ്, അതാണ് കൂടുതൽ ആൾക്കാർ കേൾക്കുക. ഒന്നുകിൽ സ്വിച്ച് ഓഫ് ആണ്, അല്ലെങ്കിൽ പിന്നെ ബിസി ആണ് എന്നുള്ള ടോണായിരിക്കും കേൾക്കുക. കുറേ ചീത്തയും കേൾക്കാറുണ്ട് അതുകൊണ്ട്. താങ്കൾ വിളിക്കുന്ന BSNL സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ഒരു ഒരു ദിവസം മലയാളികൾ എന്തായാലും ഈ ഒരു സന്ദേശം കേൾക്കുന്നുണ്ടാവും അല്ലേ? ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ ഈ ശബ്ദം? ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ഒക്കെ കമ്പയർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആൾക്കാർ എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ കൂടെ കേൾക്കുന്ന ശബ്ദമല്ല ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്നുള്ളത്. പക്ഷെ നമ്മൾ സ്റ്റേജിൽ മൈക്കിൽ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട് ഇന്നാളല്ലേ BSNL, പ്രത്യേകിച്ച് ഈ പത്രത്തിലും മുതലൊക്കെ വന്ന് തുടങ്ങിയ ശേഷം ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഒരുപാട് അഭിമാനം, സന്തോഷമൊക്കെ തോന്നാറുണ്ട് ആ ഒരു സമയം. ഇനിയിപ്പോ പുതിയ റെക്കോർഡിങ്സ് വല്ലതും ഉണ്ടോ? അതിനെ പുതിയതായിട്ട് ഇനി മലയാളികൾ കേൾക്കാൻ പോകുന്ന സന്ദേശം? അല്ല, സ്ഥിരമായിട്ട് ഞാൻ BSNL കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം കേൾക്കുന്നുണ്ടാകും. കാരണം പുതിയ പ്ലാൻസ് വരുമ്പോൾ പ്രീപെയ്ഡ് ആണെങ്കിലും പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും FTTH പ്ലാൻസ് ആണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇന്നലെ കൂടി STV 187 എന്തോ പറഞ്ഞിട്ട് ഒരു അവർ തന്നു, അതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ അല്ലാതെ ഇതുപോലെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു രണ്ട് മൂന്ന് ആഴ്ച മുൻപ് നമ്മൾ ലാൻഡ് ലൈനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഡയറക്റ്റ് നമുക്ക് വിളിക്കാൻ പറ്റില്ല, സീറോ ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു റെക്കോർഡിങ് ഇംഗ്ലീഷ് ആദ്യം അവരെന്നോട് മലയാളത്തിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്. അതൊരു സിംഗിൾ ലൈനറായിരുന്നു, ദയവായി 0 ചേർത്ത് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അയച്ചപ്പോഴേക്കും ഇത് ഹൈദരാബാദിലെ ഞങ്ങളുടെ BSNL ആണ്, അത് ഓൾ ഇന്ത്യയിൽ അവർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു വോയിസ്, അതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും കൂടി ചെയ്തയക്കാൻ പറഞ്ഞിട്ട് അതും കൂടി ചെയ്തയച്ചു. അങ്ങനെ ഒരു യൂണിഫോം ആയിട്ടല്ല, ഓരോ റിക്വയർമെന്റിനനുസരിച്ച് അപ്പം മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വരിക എന്ന് അറിയില്ല. കോവിഡിൻ്റെ ഇപ്പം ഞാൻ കോവിഡിൻ്റെ തുടക്കത്തിൽ ചെയ്തു എന്ന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വാക്സിൻ വന്നപ്പോഴും ആദ്യം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ പോലീസിൻ്റെ അവരുടെ കേരള പോലീസ് ഫോഴ്സിൻ്റെ അവരുടെ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റിനായിട്ടുള്ള കോവിഡ് അനൗൺസ്മെൻറ്റും സർക്കിൾ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെയും കൂടി ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനോ അങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അവയർനെസ്. തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട്സ് ഓഫീസർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ശബ്ദം കൊണ്ട് എല്ലാ ദിവസവും മലയാളികളെ ഉണർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സന്ദേശം നൽകുന്ന ഒരാളെന്നാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ശ്രീപ്രിയ, വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. സ്കൂൾ കാലഘട്ടത്തിൽ കയ്യക്ഷരം നന്നല്ല എന്ന പേരിൽ ചീത്ത കേൾക്കേണ്ടി വന്നവരുണ്ടെങ്കിൽ അവരെ അലോസരപ്പെടുത്തുന്ന വിഷ്വൽസ് ആണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. കോവിഡ് കാലഘട്ടത്തിലെ ബോറടി മാറ്റാനായി കാലിഗ്രഫി സ്വന്തമായി പഠിച്ചെടുത്ത ജവാദയെക്കുറിച്ചാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ചെറുപ്പത്തിലെ വരക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫാമിലി മെമ്പേഴ്സിന് വീട്ടുകാരായിട്ട് ഇവളായിരുന്നല്ല നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ തുടങ്ങി നോക്കി, ഫസ്റ്റ് ചെറിയ ചെറിയ കാലിഗ്രഫിയൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അത് എല്ലാവരോടും നല്ല നല്ല കമൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയും ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ട് വന്നതാണ്. നോക്കിയിട്ട് ഫസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഓരോന്നിൻ്റെ കുറെ റൂൾസൊക്കെ ഉണ്ട്, അതെല്ലാം യൂട്യൂബിലും നോക്കി പഠിച്ച് അങ്ങനെ ചെയ്ത് വന്ന് ഏകദേശം 30 or 40 അങ്ങനെയൊക്കെ എത്തി. കുറേ ഓർഡർ വന്നിട്ട് അങ്ങ് പോയി. ഓർഡർ വരുമ്പോൾ സന്തോഷം ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ ചെയ്യാൻ കൂടുതൽ നല്ല ഇൻട്രസ്റ്റ് വരും. സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ ഓരോ നല്ല കമൻസാണ് ഇപ്പോൾ ഉണ്ടാവുക. ഫാമിലി ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്താലെല്ലാം നല്ല കമൻസ് കിട്ടും. അന്നേരം പിന്നെ അത് ചെയ്യാൻ പിന്നെ ഇൻട്രസ്റ്റിങ് കൂടി ഓടി. പഠിപ്പൊക്കെ കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ അധികം ചെയ്യാറ്. പിന്നെ പെട്ടെന്ന് വന്ന ഇതാണെങ്കിൽ ഓർഡർ ആണെങ്കിൽ വന്ന അവിടെ എഴുതാൻ ഇരിക്കും. അങ്ങനെ ചെയ്തു പോകും. ഏകദേശം രാത്രിയൊക്കെ ആവും. കലം, പെയിൻറ്റ്, പിന്നെ പെന്ന് ഒക്കെ യൂസ് ചെയ്യും. ഇത് ക്യാൻവാസിൽ കൂടുതൽ പേര് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ തുടങ്ങുന്നതായതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. ക്യാൻവാസിൽ ഇപ്പോൾ പെയിൻറ്റേ തുടങ്ങിയിട്ടുള്ളൂ. ഈ പെയിൻറ്റിൻ്റെ മേലെ കാലിഗ്രഫി ചെയ്യുന്നവരുണ്ട്. അത് അങ്ങനെ ഇനിയും മേലോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ടിക്ക് ഇൻസ്റ്റയിൽ കൂടിയോ അങ്ങനെയല്ല. കോച്ചിനൊക്കെ പോയിട്ട് പഠിക്കാൻ പറ്റുമോ? നല്ല നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഇത് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിക്കുക. പിന്നെ ഇപ്പോൾ അധികം യൂട്യൂബിലുണ്ട് അവർ. സ്വാമിക്ക് ഗിഫ്റ്റായിട്ടും കൊടുക്കുന്നുണ്ട്. ഓർഡർ വന്നിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫിനിഷി പ്രത്യേകിച്ചൊന്നും ചെയ്യൂല. ഇത് സാധാരണ എഴുതുന്ന പോലെ തന്നെ സൈഡ് കൂടി ലൈൻ വരക്കും. അതന്നെ ഒരു ഫിനിഷിങ് ആവും. എഴുതുമ്പോൾ തന്നെ ഒരു ഫിനിഷിങ് ആവില്ല.